വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അതായത് രാവിലെ മുതലേ ഉള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് എന്താ പറയുക, നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. തളിപ്പറമ്പിൽ ബാബുപ്പറമ്പിലാണ് എൻ്റെ ഈ ഒരു ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ അവിടെ എന്താ കുറേ മുമ്പേ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നേനു. എന്താ പറയുക, എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലേനു. പിന്നെ അതിന് ശേഷം ഓളെ എന്താ പറയുക, ഒരു ഹസ്ബൻഡിൻ്റെ ഒരു പുതിയ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിനും വിളിച്ചിട്ടുണ്ടായിന്. അന്നേരവും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നലെയാണ് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ ജസ്റ്റ് ഓൾ ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു നോക്കിയിരുന്നു. അന്നേരം ഓൾക്ക് എന്താ പറയുക, നീ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഓൾ എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുകയും ചെയ്തിന്. പോയപാട് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ എളനീർ ഷേക്കും പിന്നെ സേമിയ ബർഫി ഇതെല്ലാം ഇവളെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാം ഭയങ്കര എന്താ പറയുക, സ്നാക്സും ഫുഡും എല്ലാം ഭയങ്കര ടേസ്റ്റിയാണ് ഇവളെ ഉണ്ടാക്കിയ എല്ലാം. അതേപോലെ തന്നെ എല്ലാ വെറൈറ്റിയും പരീക്ഷിക്കുകയും ചെയ്യും. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. കേക്ക് ഉണ്ടാക്കും, അതുപോലെ ഈ ബർഫിയെല്ലാം ഓളുണ്ടാക്കിയ അത്ര ടേസ്റ്റ് എന്തായാലും നമ്മളൊന്നും ഉണ്ടാക്കിയിട്ട് കിട്ടുന്നില്ല. ശരിക്കും ഞാൻ സത്യം പറയുന്ന അത്രയും നല്ല ടേസ്റ്റാണ് ഓളെല്ലാ സംഭവത്തിനും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്കെല്ലാം അവിടെ പോകണം പോകണം എന്നുള്ളൊരു വിചാരമാണ്. ഓൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് വരുന്നതാണെങ്കിൽ എപ്പോഴും എല്ലാവർക്കും എന്തെങ്കിലും കടിയാക്കിയിട്ട് കൊണ്ടുതരുകയും ചെയ്യട്ടോ. അത് ഭയങ്കര ഒരു ഇതാണ്. പിന്നെ ഇതാ അവൾ ബിരിയാണി ഉണ്ടാക്കിയേനു. അങ്ങനെ നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു 2 മണിയെല്ലാം കഴിഞ്ഞിനി. അപ്പോൾ എന്താ 10, 11 മണി, 12 മണി ആകുന്ന സമയത്താണ് ഞാൻ അവളെ വിളിക്കുകയും ചെയ്യുന്നുണ്ടായിന്. പക്ഷേ എല്ലാം പടവട പഠിച്ച് ഒളറ്റയ്ക്ക് തന്നെ ഉണ്ടായിട്ടുള്ളൂ, എല്ലാം ഉണ്ടാക്കുകയും ചെയ്തിന്. പിന്നെ ഇതാ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നമ്മൾ കഴിച്ചതിന് ഞാൻ പറഞ്ഞ് എൻ്റെ ബിരിയാണിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അവൾ ഇതാ ദമ്മിട്ടതാണ് ഇത് കേട്ടോ. ബിരിയാണി ദമ്മിട്ടിട്ട് അടിയിൽ ഫുള്ള് മസാല ഇട്ടിട്ട് മേലയിൽ ചോറിട്ട് കൊടുത്തിട്ട് ആ ഒരു ടൈപ്പ് ലെവലിൽ അവൾ ഉണ്ടാക്കല്. ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ അങ്ങനെ അല്ലേനും ചെയ്യൽ. ലെയർ ലെയറായിട്ടാണ് ചെയ്യല്. ആദ്യം ചോറിട്ട് പിന്നെ അതിൻ്റെ മേലെ മസാല ഇട്ട് പിന്നെ ചോറിട്ട് എന്നിട്ട് മൊത്തത്തിലൊന്നിങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കൽ. ഇവരിതാ ഈ മസാലയിൽ കുറച്ച് ചോറിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് അതൊരു പ്ലേറ്റിലേക്ക് എടുക്കും. അതേപോലെ തന്നെ റൈസ് കുറച്ച് മേലെ തന്നെ കോരിയെടുത്തിട്ട് റൈസ് വേറൊരു പാത്രത്തിലേക്ക് എടുക്കും. അതായത് അതിനെക്കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, മസാല കൂടുതൽ ഇഷ്ടമില്ലാത്തവരുണ്ടാവല്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇത് മാത്രം കഴിച്ചാൽ മതി. ഇപ്പോൾ നല്ലോണം മസാല വേണ്ടുന്നവർക്ക് കുറച്ച് കൂടുതൽ മസാല ഇട്ട് കുറച്ച് റൈസ് ഇട്ടെടുക്കാം. അങ്ങനെ ആക്കിയിട്ട് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായി ഈ ഒരു ബിരിയാണി. എന്തായാലും എന്താ പറയുക, നെക്സ്റ്റ് ഞാൻ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ അധികം ആൾക്കാരും ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഇതാ ഇത് നമ്മുടെ കണ്ണൂക്കാരെ സ്പെഷ്യലായിട്ടുള്ള എന്താ പറയുക, പനീർപ്പട്ടി എന്ന് പറയാം കേട്ടോ. ഇത് എന്താ പറയുക, മുട്ടയും ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇങ്ങനെ മസാല ആക്കിയിട്ട്. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല അല്ലേ, ഇൻഷാല്ലാ പിന്നെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത്. അതായത് നമ്മൾ ബിരിയാണിക്ക് മുമ്പായിട്ട് എന്താ പറയുക, മുട്ടമാല കഴിക്കുന്ന മുട്ടമാല അല്ലെങ്കിൽ ഈ പനീർപ്പട്ടി അതൊക്കെ ഉണ്ടാക്കും. പിന്നെ നല്ല അട്ടിപൊളി സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ നല്ല കാരമലിൻ്റെ പുഡിങ്. അപ്പോൾ എന്തായാലും ഇവൾ ഇത്രയും ടൈം വെച്ചിട്ട് ഇതെല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും നല്ലൊരു അത്ഭുതം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഓക്ക്, വേറെ ഹെൽപ്പിനൊന്നും ആരും ഉണ്ടായിട്ടില്ല. എല്ലാം ഓൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാക്കുകയും ചെയ്തിന്. അതെല്ലാം കൊണ്ടുള്ളതാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ കുറച്ച് ടൈം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാമല്ലോ എല്ലാവർക്കും. പക്ഷെ എന്നാലും ഇത്രയും ടൈം വെച്ചിട്ട് ഇത്രയും ഐറ്റംസ് ഓൾ ഉണ്ടാക്കിയല്ലോ മഷാല്ലാ. എന്തായാലും അത് ഉഷാറാക്കിയിനി നമുക്ക് തോന്നി. ഫുഡേക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ ഓളെ ഷോപ്പിലേക്കൊന്ന് പോകുമെന്ന്. അതായത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓപ്പണിങ്ങിന് ഉദ്ഘാടനത്തിന് നമ്മളെ വിളിച്ചിട്ടുണ്ടായി, അന്നേരം പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അതായത് ഓളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഷോപ്പിൻ്റെ പേര് ഇതാ പാലസ് ട്രേഡേഴ്സ് എന്നാണ്. ഇത് തളിപ്പറമ്പ് റോഡിന് ബാവുപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഷോപ്പുള്ളത്. റോഡ് സൈഡ് തന്നെയാണ് ഈ ഒരു ഷോപ്പ്. ഈ ഒരു ഷോപ്പിൽ ഇവർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഹാർഡ്വെയർ, പെയിൻറ്റ്സ്, പ്ലൈവുഡ്, ഗ്ലാസ്,
പ്ലംബിങ് ഐറ്റംസ്, അതുപോലെ തന്നെ ഹാർഡ് ടോൾസ്, പിന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസ്, അതുപോലെ തന്നെ സിമെൻറ്റ്, സാനിറ്ററി, ക്രോക്കറി എന്ന് വേണ്ട സകല സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, മാറ്റ് വരെ ഈ ഒരു ഷോപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെയുള്ള ഏരിയകളിൽ ഇങ്ങനെ ഒരു ഷോപ്പ് എന്തായാലും വളരെ ഉപകാരം തന്നെയായിരിക്കും നമുക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ തളിപ്പറമ്പിലെല്ലാം പോകണ്ടേ. ഇപ്പോൾ ആ ഒരു സെൻട്രലായിട്ട് ഈ ഒരു ഷോപ്പിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഇങ്ങനെ ഒരു ഷോപ്പ് നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ മഷാല്ലാ നല്ല ഉണ്ടേനു. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ആ ഷോപ്പിൽ കയറി എന്തെങ്കിലും വാങ്ങണ്ടേ. അപ്പോൾ അതായത് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യലാണ് കേട്ടോ. ത് ഈ ഒരു ചിരവയാണ് കേട്ടോ. അതായത് അധികം ആൾക്കാർക്കും തേങ്ങ ചിരണ്ടാനും മടിയാവുന്നത് ചിരവ ശരിയില്ലെങ്കിൽ ഒരു മൂടും ഉണ്ടാവില്ല അല്ലേ തേങ്ങ ചിരണ്ടാൻ. ഇതാ നല്ലൊരു സെറ്റപ്പായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഇത് കാരണം എന്താ പറയുക, നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ നല്ല വൃത്തിക്ക് സ്റ്റൂളുമേലെ ഇരുന്ന പോലെ ഇരുന്നിട്ട് ഇതാ പ്ലേറ്റ് വെക്കാനുള്ള സ്ഥലമാണ് ഇത്. നല്ല ചിരയാണ് കേട്ടോ ഇത്. ഇതിന് എത്രയാണ് പൈസ? 1000 രൂപയാണ് കേട്ടോ പൈസ. അപ്പോൾ എന്തായാലും നല്ല ഉപകാരമുള്ള സാധനം തന്നെയത്. പിന്നെ ഇതാ ഈ ഒരു ചിരവ, ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാമല്ലോ. ഏത് തട്ടിമേലും ഇങ്ങനെ വെച്ചിട്ട് ചിരണ്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുമ്പ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേത് ഞാൻ അങ്ങനെ കൂടുതലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ നമുക്ക് കിച്ചണിലേക്ക് വേണ്ടുന്ന ഇങ്ങനത്തെ പല ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതായത് അലുമിനിയം ചെമ്പുകൾ, സ്റ്റീലിൻ്റെ, പിന്നെ പാത്രങ്ങൾ, ഫ്രിഡ്ജിൽ എല്ലാം വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ. അതായത് ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ ഇത് ഇങ്ങനെ ഇതെല്ലാം കാണൽ കുറവാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഒരു കുടക്കീഴിലെന്ന് പറഞ്ഞത്. കാരണം ഈ ഒരു ഷോപ്പിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ഉപകാരമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതിനായിട്ട് വേറൊരു ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. അതുപോലെ നമുക്ക് ക്ലോസറ്റും പിന്നെ സിങ്ക്, കിച്ചൺ സിങ്കെല്ലാം നല്ല മോഡലുള്ളതൊക്കെ ഉണ്ട്. അതിനകത്തും വെച്ചിട്ടുണ്ട് അതിന്.
പിന്നെ ടാങ്ക്, അതേപോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതാ ഇങ്ങോട്ടുള്ളൊരു റൂമിലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെ ബൈക്കോട്ട്, തൂമ്പ, പിന്നെന്താ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, സിമെൻറ്റ് കത്തി അങ്ങനത്തെ എല്ലാം അതെല്ലാം ഇതാ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു റൂമിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇവരുടെ ബേക്കറിയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയാലല്ലേ നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ നമുക്ക് വേണ്ടുന്നത്, അതായത് ചോക്കോ ബാറും ഐസ്ക്രീമും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ അവരെ ഇത് അടുത്ത് തന്നെയാണ് കേട്ടോ, ഇവരെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ പോയതാണ്. അപ്പോൾ ആദ്യം തുടങ്ങിയത് ഈ ബേക്കറിയാണ്, അതിന് ശേഷമാണ് അവർ പാലസ്ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാർഡ്വെയർ ഷോപ്പ് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ബേക്കറിയിൽ എല്ലാം ഉള്ള നല്ല റോഡ് സൈഡ് തന്നെ ആയിട്ടുള്ള ബേക്കറി ആയതുകൊണ്ട് തന്നെ നല്ല മൂവിങ്ങുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഹോം മെയ്ഡായിട്ടുള്ള അട, അതായത് ഇതാ പിരിയട, അതുപോലെ വെട്ട് കേക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. അതുപോലെ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാനെന്താ നിങ്ങളെ വെറുതെ ഒന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടുന്നത് എന്താ പറയുക, കടല, എള്ളുണ്ട, അങ്ങനത്തെയൊക്കെയാണ് ചോറെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. ഇതാ ഇതെല്ലാം കണ്ട, തേനുണ്ട, ഉണ്ട, അരിയുണ്ട, അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. പിന്നെ നമുക്ക് ചക്കര മുട്ടായി അങ്ങനത്തെ എല്ലാം ഇല്ലേ പണ്ടെല്ലാം വാങ്ങുന്ന, അതെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ എന്താ പറയുക, കോൺ ഐസ്ക്രീം, ഐസ്ക്രീം അങ്ങനത്തെ എല്ലാം എടുത്തിട്ടുണ്ട്. ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ പുരക്കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓളെ ഒരു സ്പെഷ്യൽ ഓട്ടട ഉണ്ട്, എപ്പോഴും കൊതിപ്പിക്കലുണ്ട് ഗ്രൂപ്പിലിട്ടിട്ട്. അതുകൊണ്ട് ആ ഒരു ഓട്ടട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഒരു കാസേർ മൈദപ്പൊടിയും രണ്ട് മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളമാണ് വേണ്ടത്. അതായത് കാസേർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുമോ എന്നറിയില്ല, ഒരു ഒന്നേകാൽ കപ്പ് മൈദ എടുത്താൽ മതി, രണ്ട് മുട്ടയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതാ ഒരു ഒരു വിസ്ക് വെച്ചിട്ട് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് നല്ല ബാറ്റർ റെഡിയാക്കിയാൽ മതി. യെല്ലോ ഫുഡ് കളർ ചേർത്തേനെ, അപ്പോൾ നിർബന്ധമില്ലാട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിനുള്ള ഓട് ചൂടാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഈ ഓട് നല്ലപോലെ ചൂടാകണം പോലും കേട്ടോ, അതാണ് ഇതിൻ്റെ മെയിൻ എന്നാണോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓട് നല്ലോണം ചൂടാൻ വേണ്ടി കുറച്ച് മുമ്പ് തന്നെ നമ്മൾ അത് ചൂടാൻ വേണ്ടി വെക്കുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക, എന്നിട്ട് ഒരു തവ് മാവ് കോരി ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങ് പരത്തരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഹോള് വരും ഫുള്ളായിട്ട്. ഹോള് വന്നതിന് ശേഷം നമുക്ക് ഇത് ഡ്രൈ ആയി കണ്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ തിരിച്ചെടുക്കുക, അതായത് ഇത് തിരിച്ചിട്ട് കൊടുക്കൂല, അതായത് നമുക്കപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് എടുക്കുക. കണ്ടില്ലേ, അത് നമുക്ക് രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരത്തെ സമയത്തെല്ലാം കുട്ടിക്ക് ചായക്കെല്ലാം കൊടുക്കാൻ നല്ലതാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യും, അതായത് പശു നെയ്, പിന്നെ കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് ന്യൂട്ടല്ല പിന്നെ അത് തേനെല്ലാം ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് കൊടുക്കാനും നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത്. അങ്ങനെ നമ്മളിതാ ഓട്ടടയും പിന്നെ നേരത്തെ പുഡിങ് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലേനു, എല്ലാം കൂടി തിന്നിട്ട് എന്താ പറയുക വയറ് ഫുള്ളേനു. അപ്പോൾ എന്തായാലും തിന്നാണ്ട് പോകാനും പറ്റില്ലല്ലോ, നമുക്കായിട്ട് ആക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ ഈ ഒരു പുഡിങ്ങും കൂടി കഴിച്ച്. അപ്പോൾ മഷാല്ല എല്ലാം നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് പോകാനും വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ മുറ്റത്ത് നോക്കുമ്പോൾ ഇതാ ഇഷ്ടം പോലെ കാന്താരി ഉണ്ട്. കാന്താരി നല്ല ടേസ്റ്റ് അല്ലേ, ഉപ്പുമുളകാക്കാനും അതുപോലെ തന്നെ പരിപ്പ് വടക്കെല്ലാം ഈ പച്ചമുളകിനാട്ടിയും ടേസ്റ്റായി കാന്താരി ചേർത്താൽ. എല്ലായിടത്തും നിന്ന് അങ്ങനെ ഈ ഒരു മരം പിടിച്ച് കിട്ടുകയും ചെയ്യില്ല എല്ലാവർക്കും ഒന്നും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാന്താരിയും പിന്നെ അതേപോലെ തന്നെ ഇതാ കറിവേപ്പില. കറിവേപ്പില എൻ്റെ വീട്ടിലെല്ലാം ഒരു 100 പ്രാവശ്യം നട്ട്, പക്ഷേ ഇനിയും ഉണ്ടായിട്ടില്ല. അത് ഓരോരോ മണ്ണിൻ്റെ ഇതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും അതുപോലെ ഇതാ ഈ തെങ്ങ് ഉണ്ട്, നല്ലൊരു ഓമനത്തേല് ഇത് കാണാൻ, കുഞ്ഞു തെങ്ങുമല ഇഷ്ടം പോലെ. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് തേങ്ങ, മാങ്ങ, ചക്ക ഇതെല്ലാം അങ്ങനെ പറിക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുള്ള കാര്യം തന്നെയാണ് അല്ലേ. മഷാല്ല നമുക്ക് ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഷെയ്ക്കെല്ലാം ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ വേഗം പറിച്ചിട്ട്. പിന്നെ ഇതാ ഇത് തേനീച്ചപ്പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവരെ വീട്ടുമുറ്റത്ത് തന്നെയാണ് ഇതുള്ളത്, എനിക്കല്ലോ തേനീച്ചാന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. പിന്നെ അതാ ചെറുതേൻ്റെ ആണ് ഇത്. ഇതെല്ലാം ഉള്ള മാപ്പിളിൻ്റെ ഹോബീസാണ് കേട്ടോ. എന്തായാലും നല്ല തന്നെ അല്ലേ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെന്താ, അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന്, അടിപൊളിയായിരുന്നു. എന്തായാലും എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം ശരിക്കും. ഇടയ്ക്കെല്ലാം ഇങ്ങനെയെല്ലാം നല്ല രസമാണല്ലേ ജീവിതത്തിൽ.
അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ജസ്ബിസ് കിച്ചൺ എന്ന എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വെറൈറ്റി വ്ളോഗുമായിട്ട് നമുക്ക് കാണാം ഇൻഷാ അള്ളാ.